ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ ഇവിടെ കുർത്തിയുടെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിയിൽ ചെയ്യാം, കിഡ്സിന്റെ ഉടുപ്പിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല ഒരു പുതിയ മോഡൽ നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ആദ്യമേ ഇതിന്റെ നല്ല വശത്താണ് എല്ലാ മാർക്കിങ്ങും ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്ലെയിൻ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ നല്ല വശം എടുക്കാം. ഇതാണ് ഇതിന്റെ ഉൾവശം. അപ്പൊ നേരെ നമുക്ക് ഇതിന്റെ നല്ല വശം എടുക്കാം, എന്നിട്ട് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. കറക്റ്റ് അതിന്റെ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് ഇതെല്ലാം കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഈ നെക്കിന്റെ ആ ഒരു മാർക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്കിനി നെക്കിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് ആണ് നെക്ക് വീതി, അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തേക്ക് നെക്കിന് ലെങ്ത് കൊടുക്കാം. ഞാനിപ്പോ ലെങ്ത് 5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നേരെ ഒരു സ്ക്വയർ ബോക്സ് വരക്കാം. ഇപ്പൊ നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് തുടക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മാർക്കിംഗ് എല്ലാം അങ്ങോട്ട് പോയിക്കോളും. ചോക്ക് തന്നെ എടുക്കാട്ടോ, പെൻസിലോ പേനയോ ഒന്നും എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ മാർക്കിംഗ് പോകത്തില്ല. എന്നിട്ട് നമുക്കിതിൽ നല്ല വൈഡായിട്ടുള്ള ഒരു യു നെക്ക് വരച്ചു കൊടുക്കാം. ഈ യൂനൊക്കെ വരക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. കാര്യം നമുക്കിത് ഇപ്പുറത്തേക്കും കൂടി വേണം. അതുകൊണ്ടിട്ട് ഞാനിത് ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗം മാത്രം നല്ല കട്ടിക്കങ്ങോട് വരച്ചങ്ങോട് കൊടുക്കുവാണ്. എന്നിട്ട് ചെയ്യേണ്ടത് നേരെ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് തൊട്ടിപ്പുറത്തേക്ക് കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ദേ ഈ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആം ഹോൾ കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു മാർക്കിങ് ഇപ്പുറത്തേക്ക് കിട്ടും. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ നെക്ക്. അതൊന്ന് നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട് കൊടുക്കാം. അപ്പോ നമ്മുടെ നെക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല വശത്താണ് എല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. സെന്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ചില് ഫസ്റ്റ് ഒരു ലൈൻ വരക്കാം. അതിനുശേഷം 3 ഇഞ്ച്, പിന്നീട് 4.5 ഇഞ്ച്, പിന്നീട് 6 ഇഞ്ച്, അത് കഴിയുമ്പോൾ 7.5 ഇഞ്ച്. അപ്പൊ ഞാൻ ഈ നെക്കിൽ നിന്നും താഴത്തേക്ക് ടോട്ടലായിട്ട് 7.5 ഇഞ്ച് വരെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് അധികം അങ്ങോട്ട് ഷാർപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ദേ ഇതുപോലെ ഒരു ചെറിയൊരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അങ്ങോട്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ കുറച്ച് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഡിസൈൻ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. ഇന്ന് നമ്മള് പാച്ച് വർക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വെട്ട് കഷ്ണം എടുക്കുക. ഇപ്പൊ നമുക്കൊരു പ്രിന്റഡ് തുണിയൊക്കെ മേടിക്കുമ്പോൾ എന്തെങ്കിലും ഇലയോ അല്ലെങ്കിൽ ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ, അതങ്ങോട്ട് എടുക്കുക. അപ്പൊ ദേ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വർക്കുള്ള, അതായത് ഒരു ലീഫാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അത് നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളുടെ കയ്യില് ഈ ലീഫ് തന്നെ വേണമെന്നില്ല, ഏതാണോ ഉള്ളത് അതങ്ങോട്ട് എടുക്കുക കേട്ടോ. ചിലപ്പോ മുന്തിരിക്കുല ആയിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉള്ള തുണിയൊക്കെ നമ്മുടെ കയ്യിലെ വെട്ട് കഷ്ണം മതി. ഞാനൊരു കുഞ്ഞു വെട്ട് കഷ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഏത് ഷേപ്പാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമ്മളതേ, ഞാനപ്പോ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻ ഏതാണോ അത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് കറക്റ്റ് അളവില് നമുക്കൊന്ന് പറ്റുന്ന രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ തന്നെ വേണമെന്നില്ല, അതിന്റെ സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ദേ ഇങ്ങോട്ടൊക്കെ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ അതെ ഞാൻ ഇങ്ങനെ കൂടെ ഈ ലീഫ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, തുണിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെക്കാം. എന്നിട്ട് ഇതിന്റെ ഈ സൈഡ് കണ്ടില്ലേ, ഈ സൈഡ് അതാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുണി കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അല്ലേ, നമുക്ക് അതൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോ അതിനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തീയിലൊന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് അവിടെ നല്ല ഫിനിഷായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇനി കത്തിപ്പോവാണെങ്കിൽ നമ്മൾ ചെയ്യണത്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഇതാ കത്തിപ്പോയി. അപ്പൊ നേരെ അങ്ങോട്ട് കൈവച്ച് അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നേരെ അതിങ്ങനെ അങ്ങോട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ലീഫ് എടുക്കാം. അത് ഈ സെന്ററിൽ നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്ക് 7.5 ഇഞ്ചില് മാർക്ക് ചെയ്തില്ലേ, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി അടുത്ത ലീഫ് എടുക്കുമ്പോൾ ഇതിന് തൊട്ടു മുകളിലായിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കാം. ഇത്
ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. വേണമെങ്കിൽ ടേപ്പിനൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അതുമല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനാണ് നമ്മൾ ഇവിടെ ഓരോ ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് എടുത്തത്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ടോട്ടലായിട്ട് 9 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുട്ടുസൂചി കുത്തി നിർത്തി. ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളറിലെ തുണിയാണ്. അത് നമുക്ക് വളരെ നൈസായിട്ട് നമ്മൾ പാവാടയുടെ വള്ളി അടിക്കത്തില്ലേ, അതുപോലെ ദാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കുക. നമ്മൾ നീളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തയ്ച്ചു വെക്കാം കേട്ടോ. തയ്ച്ചു വെക്കുമ്പോൾ ദാ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടം വരെ ഒരു സ്ട്രിപ്പ് കൊടുക്കുക. ഈയൊരു നീളത്തിലെ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ട് ആദ്യമേ തയ്ച്ചു വെക്കാം. ഇത് വേണം നമുക്ക് ഈ ലീഫിന്റെ ഈ ഒരു ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് സാവകാശം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇതാ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അത് ഇവിടം വരെ. ഇപ്പൊ 2 വള്ളി വേണം ഈ ഭാഗത്ത്. അതിനുശേഷം ദാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ നെക്കിന്റെ ഈ ലൈൻ വരെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്ക് തയ്ച്ചിട്ട് ഇതിന്റെ അവസാനം കാണിച്ചു തരാം എങ്ങനെയുണ്ടാവുമെന്ന്. നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് ദാ ഇത്രയും കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതില് ആകെ 5 എണ്ണേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെക്കാന്ന് വിചാരിച്ചു, അപ്പോ അത് ഇത്രയും ഓവറായി പോവും. നമുക്ക് ഇത്രയും മതി. കുറച്ച് ലൈൻസ് ഒക്കെ വന്നപ്പോ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യമേ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്കിൻ്റെ പാടൊക്കെ ഞാനൊരു നനഞ്ഞ് തുണി വെച്ചിട്ട് അങ്ങോട്ട് തുടച്ചെടുത്തപ്പോൾ എല്ലാം അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ കുറേ ലൈൻസൊക്കെ വരച്ച് വെച്ചതല്ലേ. ഇനി നമ്മുടെ നെക്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ട് ടോപ്പ് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതിന് ഇതിനായിട്ട് ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കട്ട് പീസൊക്കെ കാണും, അതൊക്കെ വെച്ചിട്ട് നൈറ്റിയിലോ ഇല്ലെങ്കിൽ ടോപ്പിലോ ഇനി കിഡ്സിന്റെയൊക്കെ ഉടുപ്പിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.